ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ കൂടി നമ്മൾ നോക്കാൻ പോകുന്നത് പറയുമ്പോൾ നമുക്ക് ഓരോ ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് പേടിഎം ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, പേടിഎം വാലറ്റിലേക്ക് പേടിഎം ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ കൂടി നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പകുതി മുക്കാൽ ആൾക്കാർക്കും പേടിഎമ്മിലേക്ക് പേടിഎം വാലറ്റിലേക്ക് ക്യാഷ് കിട്ടുന്ന കുറേ ആപ്ലിക്കേഷൻസ് ആണ് ആവശ്യം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പേടിഎം വാലറ്റിലേക്ക് ക്യാഷ് കിട്ടുന്ന ആപ്ലിക്കേഷനൊക്കെ ഇങ്ങനെ തപ്പി പിടിച്ച് വീഡിയോ ചെയ്യുന്നത്. ബാങ്കിലേക്ക് ക്യാഷ് വിട്രോ എന്ന ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്തിട്ട് അല്ലെ വീഡിയോയും ചെയ്യും, ഞാൻ ബാങ്കിലേക്ക് വിട്രോ ചെയ്യുന്ന ആപ്ലിക്കേഷൻസിൻ്റെ വീഡിയോ ഞാൻ ചെയ്യും. എന്നാലും ടെലിഗ്രാമിനകത്ത് ഇടുന്നത് മൊത്തം നമ്മൾ ബാങ്കിലേക്ക് ക്യാഷ് വിട്രോ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആയിരിക്കും. പേടിഎം ക്യാഷിൻ്റെ ഒന്നും നമ്മൾ ടെലിഗ്രാമിൽ ഇടാറില്ല. സോ ടെലിഗ്രാമിൽ ഒന്ന് ജോയിൻ ചെയ്യുക എല്ലാവരും. ഓക്കെ, ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ലിമിറ്റഡ് ടൈം ആയിട്ടുള്ള കുറേ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നേരെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ലിങ്ക് അഥവാ വർക്കാവുന്നില്ലെങ്കിൽ നിങ്ങൾ ടെലിഗ്രാമിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. എൻജി ടെക്കി ഒഫീഷ്യൽ നിന്ന് സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് അപ്പോൾ തന്നെ എൻ്റെ ചാനൽ കാണാൻ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും ടെലിഗ്രാമിനോട് ജോയിൻ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഓരോ ചെറിയ ചെറിയ ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മിനിമം വിട്രോൾ എന്ന് പറയുമ്പോൾ 50 രൂപയാണ്. നമുക്ക് ഒരാളെ റെഫർ ചെയ്യുമ്പോൾ 5 രൂപ വെച്ച് കിട്ടുകയും ചെയ്യും. ഓക്കെ, പെർ റെഫർ 5 ആണ്. ആ, പെർ റെഫർ 5 വെച്ച് കിട്ടും. അപ്പോൾ എന്തായാലും കറക്റ്റ് ആയിട്ട് ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ ഫോണിൻ്റെ സ്ക്രീനിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടു, അപ്പോഴേക്കും എല്ലാ സംഭവം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഗൈസ്, അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജിലോട്ട് വരും. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാം 50 രൂപയ്ക്ക് എന്ന് പറഞ്ഞൊരു പേജാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഗെറ്റ് മണി നൗ എന്നൊരു ഓപ്ഷൻ കാണാം, അതിലോട്ട് ക്ലിക്ക് ചെയ്യാം. അതിലോട്ട് ക്ലിക്ക് ചെയ്യാൻ നേരത്തെ താഴത്തു നിന്ന് മേലോട്ട് ഒരു പോപ്പപ്പ് വരും. അവിടെ നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഒരു ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയുന്നത് നിങ്ങൾക്ക് സ്റ്റാർ ക്യാഷ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ജിമെയിൽ കൊടുത്ത് സൈൻ ഇൻ ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഇതാ എൻ്റെ ഒരു ജിമെയിൽ ആഡ് ചെയ്യുവാണ്. ഞാനിപ്പോൾ എൻ്റെ ഒരു ജിമെയിൽ ആഡ് ചെയ്ത് സൈൻ ചെയ്ത് കയറി. ഓക്കെ, അകത്ത് കയറി കഴിയുന്ന നേരത്തെ നമുക്കവിടെ നിങ്ങളുടെ പേടിഎം നമ്പർ അടിച്ചുകൊടുക്കാൻ പറയും. നിങ്ങളുടെ പേടിഎം നമ്പർ അടിച്ചുകൊടുക്കുക, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചുകൊടുക്കുക. ഓക്കെ, പിന്നെ മെയിൽ ആണോ ഫീമെയിൽ ആണോ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അവിടെ തന്നെ സെലക്ട് ഒക്യുപേഷൻ കാണും, അതിൽ നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ സ്റ്റുഡൻ്റ് ആണ്, സ്റ്റുഡൻറ്റ് സെലക്ട് ചെയ്യണം. ഓക്കെ, ദെൻ നിങ്ങൾ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക, ദെൻ സേവ് കൊടുക്കുക. ഓക്കെ, ലൊക്കേഷൻ സെലക്ട് ചെയ്ത് സേവ് കൊടുക്കുക. സേവ് കൊടുത്ത് കഴിഞ്ഞാൽ ഇത് നമുക്കൊരു പേജ് വരും. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതിനകത്താണ് കുറേ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് നമ്മൾ ക്യാഷ് ഏൺ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ 5 രൂപ എന്നൊക്കെ തോന്നും. 5 രൂപ എന്നല്ല, അത് കൂടുതലുണ്ട്, ഞാൻ കാണിച്ചു തരാം, ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. കാണാം, ഇഷ്ടം പോലെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, അതിനനുസരിച്ച് ക്യാഷും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ ആദ്യമായിട്ട് ചിലതിനകത്ത് പറയുന്നുണ്ട്, അവരെടുത്ത് പറയുന്നുണ്ട് ഇതിന് ഫസ്റ്റ് ടൈം ഇൻസ്റ്റാൾ ആയിരിക്കണമെന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്തിരുന്നെങ്കിൽ ക്യാഷ് കിട്ടാനുള്ള ചാൻസ് ഇല്ല. ഓക്കെ, അത് ഓർത്തോണം. പിന്നെ ഇവിടെ ക്യാഷ് ബാക്ക് എന്ന് ഓപ്ഷൻ ഉണ്ട്. അവിടെ എന്തോ പർച്ചേസ് ചെയ്യാനുള്ള എന്താ, അതൊന്നും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ക്യൂറേക്ക പ്രോ, അതായത് നമ്മുടെ എന്താ പറയുക, ക്വിസ് മത്സരമില്ലേ, അതൊക്കെ കളിച്ച് ക്യാഷ് ഏൺ ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ട, അതിന് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഒരു ആപ്പിനെ കുറിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നല്ലൊരു ആപ്ലിക്കേഷനാണ്. പിന്നെ ഇവിടെ ന്യൂസൊക്കെ വായിക്കാനുള്ള ഒരു സെക്ഷനും ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ന്യൂസും വായിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ മെയിൻ സംഭവം ആപ്ലിക്കേഷൻസൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചൊരു ആപ്ലിക്കേഷൻ എന്താ, ഡെയിലി ഹണ്ട് 5 രൂപ. ഓക്കെ, 5 രൂപയല്ല സത്യത്തിൽ ഞാൻ കാണിച്ചത്, അതിലോട്ട് ക്ലിക്ക് ചെയ്ത് കണ്ടോ. ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്യണം, 5 രൂപ കിട്ടും. പിന്നെ അത് 15 ദിവസം നമ്മുടെ ഫോണിൽ തന്നെ ഇട്ടേക്കുവാണെങ്കിൽ 20 രൂപ തരും. മനസ്സിലായ? അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചാൽ സ്റ്റാർട്ട് അത് ക്ലിക്ക് ചെയ്യുന്നു, നേരെ നമ്മുടെ പ്ലേ സ്റ്റോറിലോട്ട് പോകും. ഞാൻ നേരെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുവാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് നിങ്ങൾ ബാക്ക് അടിക്കാൻ പാടില്ല, ബാക്ക് അടിക്കുവാണെങ്കിൽ ക്യാഷ് ആഡ് ആവത്തില്ല, അത് ഓർത്തോണം. ഓക്കെ, ക്യാഷ് ആഡ് ആവത്തില്ല. ഞാനിപ്പോൾ കയറി ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് നമ്മൾ സാധാരണ ഒരു ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്ത് നടക്കാൻ ഇതിലോട്ട് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഞാൻ രജിസ്റ്റർ ചെയ്ത് കാണിച്ചാൽ ഏറ്റവും മേളിൽ തന്നെ ഒരു ഐക്കൺ ഉണ്ടല്ലോ, അതിലോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷനെ രജിസ്റ്റർ ചെയ്യുവാണ്. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യണം, ഏറ്റവും മേളിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫോൺ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്യണം. ഏത് ഓപ്ഷൻ വേണമെങ്കിലും ചെയ്യാം, ഫേസ്ബുക്കോ ജിമെയിൽ ഏതാണെന്ന് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ഫോൺ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്യണം. അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു നിങ്ങൾ ഇവിടെ താഴെ കാണാൻ കണ്ട വിജയകരമായി ലോഗിൻ പൂർത്തിയാക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ രജിസ്റ്റർ ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ അവർ പറഞ്ഞ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത്, എന്നിട്ട് ഞാൻ ഇവിടെ ഒരു 2 മിനിറ്റ് ചുമ്മാ ഒന്ന് വെയിറ്റ് ചെയ്യുവാണ്. ഓക്കെ, ചുമ്മാ ഒരു 2 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. ദെൻ നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ സ്റ്റാർ ക്യാഷ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലേക്ക് പോകണം. ഓക്കെ, ഇതാ സ്റ്റാർ ക്യാഷ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലോട്ട് വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഇവിടെ കാണാം, അവിടെ ക്യാഷ് ആഡായിട്ടുണ്ട്. കണ്ടാ, 5 രൂപ ആഡായി. നേരത്തെ സൈലന്റ് ബോണസ് 5 ഉണ്ടായിരുന്നു, പിന്നെ 5 രൂപ കൂടി ആഡായി. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്യാഷ് എങ്ങനെ ആഡായി എന്നൊക്കെ അറിയണം, അതായത് എവിടുന്ന് ക്യാഷ് കിട്ടിയെന്ന് അറിയണമെങ്കിൽ അവിടെ സൈഡിൽ ആ 3 ലൈൻസ് ക്ലിക്ക് ചെയ്തിട്ട് ട്രാൻസാക്ഷൻസ് എന്ന ഓപ്ഷൻ കാണണം, അതിലോട്ട് ക്ലിക്ക് ചെയ്തിട്ട് കാണാൻ പറ്റും എങ്ങനെ കിട്ടിയെന്ന്. കണ്ടോ, സൈലന്റ് ബോണസ് 5 കിട്ടി. ഡെയിലി ഹണ്ട് ചെയ്തപ്പോൾ നമുക്ക് 500 കോയിൻ കിട്ടി. ഇത് കോയിനായിട്ട് കാണിക്കത്തില്ല, 500 എന്ന് പറയുമ്പോൾ 5 രൂപയെന്നാണ്. അങ്ങനെ നമുക്ക് മൊത്തം 10 രൂപ കിട്ടിയത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് കണ്ടോ, നിങ്ങളുടെ വ്യൂ ടു വീഡിയോ, അത് 3 രൂപ എന്നാണ് പറഞ്ഞത്, പക്ഷേ 3 രൂപയല്ല, 23 രൂപയാണ്. ആ ആപ്ലിക്കേഷൻ 7 ദിവസം നമ്മുടെ ഫോണിൽ വെക്കുവാണെങ്കിൽ 20 രൂപ കൂടി കിട്ടും. അങ്ങനെ 23 രൂപ കിട്ടും. ഓക്കെ, അപ്പം അത്യാവശ്യം നല്ലൊരു ആപ്പ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറേ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത്രയും ദിവസം ഫോണിടാൻ പറ്റുമെങ്കിൽ എത്രയും ദിവസം ഫോണിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ആ ഫുൾ എമൗണ്ട് കിട്ടും. ഇപ്പോൾ 3 രൂപയുടെ ആപ്പ് എന്ന് പറയുമ്പോൾ 3 ഇൻസ്റ്റൻറ്റായിട്ട് ഇട്ട് ബാക്കി 20 ദിവസം അല്ല 7 ദിവസം കഴിയുമ്പോൾ കിട്ടും. പിന്നെ നമുക്ക് റെഫർ ചെയ്ത് ക്യാഷ് ആണ് ചെയ്യുന്നത്. റെഫർ ചെയ്യുന്ന പറയുന്ന നേരത്ത്
ഒരാളെ ഇൻസ്റ്റാൾ നമ്മൾ റെഫർ ചെയ്യാൻ നേരത്തെ ആ ഒരു കൂട്ടുകാരൻ രജിസ്റ്റർ ചെയ്യാൻ നേരത്തെ നമുക്ക് 5 രൂപ കിട്ടും, മനസ്സിലായോ? അങ്ങനെ റെഫർ ചെയ്ത് നമുക്ക് ക്യാഷ് അടിച്ചാൽ പറ്റും. അങ്ങനെ ഒരു 50 രൂപ ആക്കിയിട്ടായാലും നിങ്ങൾക്ക് വിഡ്രോ അടിക്കാൻ പറ്റും. ഓക്കെ, ഇനി വിഡ്രോൽ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ 10 ഓപ്ഷൻ അവരിലോട് ക്ലിക്ക് ചെയ്യുന്നത് അവിടെ പേടിഎം എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ പേടിഎം നമ്പർ നിങ്ങളുടെ പേടിഎം നമ്പർ അടിച്ചു കൊടുക്കുക. പിന്നെ സെലക്ട് എമൗണ്ട് അല്ലേ, സെലക്ട് എമൗണ്ടിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കണ്ട 50, 100, 250, 1000 ഇതിലേത് ഏതെങ്കിലും ഒരു രീതിയിൽ ചെയ്യാൻ നോക്കും. ഇപ്പോൾ 60 ആയിട്ടൊന്നും വിഡ്രോ അടിക്കാൻ ഒക്കത്തില്ല. നിങ്ങൾക്ക് 50 രൂപ അല്ലെങ്കിൽ പിന്നെ 100 രൂപ, 250 രൂപ അങ്ങനെ വിഡ്രോ അടിക്കാൻ ഒക്കത്തുള്ളൂ. ഓക്കെ, അപ്പം വിഡ്രോ എന്ന് പറയുമ്പോൾ 24 മണിക്കൂറിനുള്ളിൽ വരും എന്നാണ് പറയുന്നത്. അപ്പം തന്നെ വരും, വിഡ്രോ അടിക്കാൻ നേരത്തെ തന്നെ വരും, അല്ലെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ എന്തായാലും ക്യാഷ് വരും. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രൂഫ് ഞാൻ കാണിച്ചുതരാം. എന്താ നമുക്ക് ചെറുക്കൻ ക്യാഷ് കിട്ടിയോടെ, അവന് ക്യാഷ് കിട്ടിയോടെ എനിക്ക് അയച്ചു തന്നെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ പേടിഎം ക്യാഷിൻ്റെ എന്തെങ്കിലും ആപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയച്ചു തന്നെയാണ്. ഇതാ പ്രൂഫാണ്. പിന്നെ നിങ്ങൾക്ക് അവിടെ തന്നെ കാണാം, എന്താ സ്റ്റാർ ക്യാഷ് ആപ്പ് എന്നൊക്കെ കിടപ്പുണ്ട്. ഇതൊക്കെ അതിന് മുമ്പൊക്കെ വിട്ടു അടിച്ച ശേഷം കേട്ടോ, 200, 250, അതിന് മുമ്പ് അടിച്ചിട്ട് നവംബറിലൊക്കെ അടിച്ചതാണ്. അപ്പോൾ എന്തായാലും പേയ്മെൻ്റ് ഒക്കെ അവർ പക്കയായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാം, പേയ്മെൻറ്റ് പ്രൂഫിൽ തന്നെ എഴുതിയിട്ടുണ്ട് സ്റ്റാർ ക്യാഷ് എന്ന്. ഓക്കെ, അപ്പോൾ എന്തായാലും ആപ്ലിക്കേഷൻ അടിപൊളിയാണ്. കുറച്ച് ആപ്സൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഇങ്ങനെ 50 ആക്കാൻ ഇച്ചിരി പാടാൻ തോന്നുന്നു, കുറച്ച് ദിവസം ഫോൺ ഇടണം. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ലൊരു ആപ്പ് തന്നെയാണ് പേയ്മെൻറ്റ്. കേസ് ഇപ്പോൾ എല്ലാവരും കണ്ടല്ലോ, ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളി തന്നെയാണ്. നമ്മുടെ പോക്കറ്റ് മണി ആപ്പില്ലേ, അതുപോലെ ഒക്കെ തന്നെയാണ് ഏകദേശം. അപ്പോൾ എന്തായാലും മിനിമം വിട്രോൾ എന്ന് പറഞ്ഞാൽ 50 രൂപയാണ്. നിങ്ങൾ കുറച്ച് ദിവസം വർക്ക് ചെയ്യേണ്ടി വരുമായിരിക്കും, കുറേ ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് 50 രൂപ ആക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും 50 രൂപയ്ക്കിട്ട് അങ്ങ് വിട്രോ അടിക്കുക. പേയ്മെൻ്റ് ഒക്കെ ബാക്കിയായിട്ട് ഒരു തരുന്നുണ്ട്, കുറേ പ്രൂഫ് ഞാൻ കാണിച്ചല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടമാവണം, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ താഴെ കിടന്ന് ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സൈഡിക്കുന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അത് ഓളം തുറന്ന് ഓപ്ഷൻ ആക്കിയിടണം. എന്നാൽ മാത്രമേ പുതിയ പുതിയ വീഡിയോസ് ഇടാൻ നേരത്ത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഏതായാലും ഇന്നത്തേക്ക് ഇത്രയുള്ള, നമുക്ക് ഇനി മറ്റൊരു അടിപൊളി വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ രഞ്ജി, ബൈ ഗൈസ്.